നമസ്കാരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങിയ മഹാരാഷ്ട്രയിൽ ഭരണസഖ്യത്തിന് തിരിച്ചടി അറസ്റ്റിലായ രണ്ട് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന കോടതി ഉത്തരവാണ് പ്രതിസന്ധിയിലായത് എൻ സി പി എം എൽ എ മാരായ നവാബ് മാലിക്കിനും അനിൽ ദേശ്മുഖിനുമാണ് ജാമ്യം ലഭിക്കാതിരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു ഇരുവരും അറസ്റ്റിലായത് ഫെബ്രുവരിയിൽ ആദ്യമായിരുന്നു നവാബ് മാലിക്കിനെ കേസിൽ അറസ്റ്റ് ചെയ്തത് അനിൽ ദേശ്മുഖം ജയിലിൽ തുടരുകയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുമതി തേടിയായിരുന്നു ഇരുവരും ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് എന്നാൽ നേതാക്കൾക്ക് ജാമ്യം നൽകുന്നതിനെ ഇ ഡി എതിർത്തു പുള്ളികൾക്ക് വോട്ട് ചെയ്യുന്നതിന് അവകാശമില്ലെന്നായിരുന്നു ഇ ഡിയുടെ വാദം ഇ ഡിയുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു ആറ് സീറ്റുകളിലാണ് ഒഴിവ് ബി ജെ പിക്ക് രണ്ടും ഭരണമുന്നണിയിലെ ശിവസേന എൻ സി പി കോൺഗ്രസ് എന്നിവയ്ക്ക് ഓരോന്ന് വീതവും വിജയിക്കാം പീയുഷ് ഗോയൽ അനിൽ ബോന്ദേ സഞ്ജയ് റൌത്ത് പ്രഫുൽ പട്ടേൽ ഇമ്രാൻ പ്രതാപ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ആറാം സീറ്റിലേക്ക് ബി ജെ പി ധനഞ്ജയ് മഹാദിക്കിനെയും ശിവസേന സഞ്ജയ് പവാറിനെയും മത്സരിപ്പിച്ചതോടെയാണ് മത്സരം കടുത്തത് നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് ഒരാൾക്ക് വിജയിക്കാൻ നാൽപ്പത്തിരണ്ട് എം എൽ എമാരുടെ പിന്തുണയാണ് ആവശ്യം ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ചെറിയ പാർട്ടികൾക്ക് പതിനാറ് എം എൽ എമാരാണ് ഉള്ളത് സ്വതന്ത്രരുടെ എണ്ണം പതിമൂന്നാണ് ബി ജെ പിക്ക് നൂറ്റി എം എൽ എ മാരുടെ പിന്തുണയാണ് ഉള്ളത് ചെറുപാർട്ടികളും സ്വതന്ത്രരും തിരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകും മൂന്നാം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെങ്കിൽ ബി ജെ പിക്ക് ഇനി പത്തൊമ്പത് പേരുടെ പിന്തുണ കൂടി ആവശ്യമാണ് തങ്ങൾക്ക് ഏഴ് സ്വതന്ത്രരുടെ പിന്തുണയുണ്ടെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു പതിമൂന്ന് പേരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ മൂന്നാം സീറ്റിലെ വിജയം സാധ്യമാകൂ ഈ സാഹചര്യത്തിൽ ബി ജെ പി കുതിര കച്ചവടത്തിന് മുതിർന്നേക്കാമെന്ന ആശങ്ക ഭരണകക്ഷിക്കുണ്ട് അതോടെ തങ്ങളുടെ നേതാക്കളെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും എൻ സി പിയും ഭരണകക്ഷിയായ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പതിനാറ് പേരുടെ പിന്തുണ വേണം നിലവിൽ ഇരുപത്തി ആറ് വോട്ടുകളാണ് ശിവസേനയ്ക്ക് അധികമായി ഉള്ളത് അതേസമയം മഹാരാഷ്ട്രയ്ക്ക് സമാനമായി കടുത്ത മത്സരമാണ് ഹരിയാന രാജസ്ഥാൻ കർണാടക എന്നീ നാല് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് കർണാടകയിലും രാജസ്ഥാനിലും നാല് വീതം സീറ്റുകളിലേക്കും ഹരിയാനയിൽ രണ്ട് സീറ്റുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടങ്ങളിൽ കുതിര കച്ചവട ഭീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്